മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ഇത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഏറെ നന്ദിയുണ്ട്. തുടർന്നും ആ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കഥ പറയുകയാണ്. മഴ ആർത്തലച്ച് പെയ്യുകയാണ്. ഒരു തുള്ളിക്ക് ഒരു കുടങ്ങണയ്ക്ക് പെയ്തിറങ്ങുന്ന മഴയെ നോക്കി കുഞ്ചൻ പറയാൻ ത്യാഗി. ആരെ കെട്ടിയെടുക്കാനാണോ ഈ മഴ ഇങ്ങനെ കോരി ചൊരിയുന്നത്? പിഞ്ചിക്കീറിയ കമ്പിളിപ്പുതപ്പ് നന്നായി ഒന്ന് മൂടിപ്പൊതിച്ചുകൊണ്ട് കുഞ്ചൻ ചെളിമണ്ണുകൊണ്ട് മെഴുകിയ തറയിൽ കുത്തിയിരുന്നു. കുടിലിന് മുകളിൽ മേഞ്ഞ പനയോലകൾ ജീർണിച്ചു തുടങ്ങിയിരുന്നു. അവിടെ ഇവിടെ ചോർന്നൊലിക്കുന്ന കുടിലിൻ്റെ കോലം കണ്ട് കുഞ്ചൻ മറിയൻ്റെ ഭാര്യ കുഞ്ഞി മുഖത്ത് വിരൽവെച്ചു. ആടുന്ന കയറുകട്ടിലിൽ കുഞ്ചൻ്റെ പ്രായം ചെന്ന അമ്മ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് എന്തെല്ലാമോ പിറുപിറുത്തു. പുറത്ത് ഇരുട്ടിൽ പെയ്യുന്ന മഴയുടെ ഒച്ചയിൽ അവരുടെ നേർത്ത ശബ്ദം വ്യക്തമല്ലായിരുന്നു. പുരയാകെ ചോർന്നൊലിച്ചപ്പോൾ പുന്നി അകത്തെ തിണ്ണയിൽ അവിടെ ഇവിടെ തകരപാത്രങ്ങളും പിഞ്ഞാണങ്ങളും നിരത്തി വയ്ക്കാൻ തുടങ്ങി. പുരയുടെ ഒരു കോണിൽ 4 വയസ്സുള്ള ചിന്നൻ ഒരു മുണ്ട് വിരിച്ച് ചുരുണ്ടുകൂടി. മകൻ ഉറക്കമായപ്പോൾ പുന്നി അവനെ എടുത്ത് കയറുകട്ടിലിൻ്റെ ഒരറ്റത്തായി കുഞ്ചൻ്റെ അമ്മയുടെ അരികിലേക്കെടുത്തി. മണ്ണെണ്ണ വറ്റി തീരാറായ കുപ്പിവിളക്കിലെ തിരി പടംതിരി കത്തി തുടങ്ങിയപ്പോൾ കുഞ്ചൻ അത് ഊതിക്കെടുത്തി. തോട്ടുവരമ്പത്ത് വെള്ളത്തിലേക്ക് നോക്കി കുത്തിയിരിക്കുന്ന തവളകളെ പോലെ കുഞ്ചൻ മറയനും അയാളുടെ ഭാര്യ പൊന്നിയും ആർത്തലച്ച് പെയ്യുന്ന മഴയത്തേക്ക് നോക്കിക്കൊണ്ട് ഉറങ്ങാതെ തറയിൽ കുത്തിയിരുന്ന് നേരം വിളിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു കട്ടനും കുടിച്ച് വെറും വയറ്റിൽ കുഞ്ചൻ ഈറ്റക്കാടനരിയിലേക്ക് നടന്നു. അങ്ങനെ പോകുന്ന പോക്കിൽ അയാളുടെ മനസ്സിലേക്ക് പല ഓർമ്മകളും ഓടിയെത്തി. വള്ളുവനാട്ടിലെ ആലത്തൂർമന, അവിടുത്തെ കാഴ്സ്തൻ ശിവദാസൻ നായർ, മനയിലെ കാരണവര് ശ്രീധരൻ നമ്പൂതിരി, ആ രണ്ടു പേർ തൻ്റെ ആജന്മ ശത്രുക്കളാണ്. അവരുടെ നാശം അതുമാത്രമാണ് തൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി എന്തും ചെയ്യണം. 1 മാസം മുമ്പ് തൻ്റെ അപ്പൻ കാഞ്ചിയെ കൈയും കാലും വെട്ടിക്കൊന്നത് ശ്രീധരൻ നമ്പൂതിരിയായിരുന്നു. അയാൾക്ക് കൂട്ടുനിന്നത് അയാളുടെ സന്തത സഹചാരിയായ കാരിസ്ഥൻ ശിവദാസൻ നായർ. കൊല്ലാൻ തക്കവണ്ണം കാഞ്ചി എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ കാര്യം നിസ്സാരം. പാടത്ത് വിതക്കാൻ നൽകിയ നെൽവിത്തിൽ നിന്ന് ഇത്തിരി നെല്ല് കാഞ്ചി ആരെയും കാണാതെ മാറ്റിവെച്ചു. പുന്നാര പേരക്കിടാവ് ചിന്നൻ്റെ 4ാം ജന്മദിനത്തിൽ ഇത്തിരി പായസം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആശ കൊണ്ട് ചെയ്തു പോയ ആ കളവ് ശിവദാസൻ നായർ കണ്ടുപിടിച്ചു. അന്ന് 1/10 അയാളത് നമ്പൂതിരിയോട് പറഞ്ഞു കേൾപ്പിച്ചു. കാര്യമറിഞ്ഞ നമ്പൂതിരി ചൂരൽവടി കൊണ്ട് കാഞ്ചിയെ പൊതിരത്തല്ലി. മേലാളന്മാരുടെ ഹുങ്കിനും ചോരത്തെളുപ്പിനും എന്നും ഇരയാകേണ്ടി വരുന്നത് കീഴ്ജാതിയിൽപ്പെട്ടവരുടെ ഗതികേടാണല്ലോ അല്ലേ? അന്നേ നമ്പൂതിരി കാഞ്ചിയെ നോട്ടമിട്ട് വെച്ചതാ. പിന്നീടൊരു ദിവസം കൊട്ടനെയ്യാൻ ചൂരൽ വെട്ടാനായി കാട്ടിൽ കയറിയപ്പോൾ വെട്ടിയ ചൂരലെടുക്കാൻ കുഞ്ഞിൻ്റെ ഭാര്യ പൊന്നി കൂടെയുണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ നേരമായിരുന്നു അത്. വെയിൽ താഴ്ന്നു തുടങ്ങിയപ്പോൾ ഈറ്റക്കാടിനരികിലുള്ള പാടവരമ്പത്തുകൂടി മുറുക്കാൻ ചെല്ലവും ഇടത് കയ്യിൽ പിടിച്ച് വലത് കയ്യിൽ ഒരു കറുത്ത കാലൻ കുടയുമേന്തി ശിവദാസൻ നായർ ശ്രീധരൻ നമ്പൂതിരിയുടെ കൂടെ ഇല്ലത്തേക്ക് പോകാനായി എവിടെ നിന്നും നടന്നു വരികയായിരുന്നു. ദൂരെ നിന്ന് യജമാനൻ്റെ ശബ്ദം കേട്ട് ഉടനെ കാഞ്ചി ഈറ്റക്കാട്ടിൽ മറഞ്ഞു. പക്ഷേ ചൂരലിൻ്റെ മുള്ള് കാലിൽ തറച്ച പൊന്നിക്ക് പെട്ടെന്ന് ഓടി മറിയാൻ സാധിച്ചില്ല. പൊന്നിയെ കണ്ടപ്പോൾ കിളവൻ നമ്പൂതിരിക്ക് ഒരിളക്കം. പൊന്നിയുടെ അടുത്തെത്തിയപ്പോൾ നമ്പൂതിരി ഒരു വഷളൻ ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നീ ആ കുഞ്ചൻ പറയേണ്ട പെണ്ണുമ്പിള്ളയല്ലയോ? പൊന്നി ഭയന്ന് വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ആണങ്ങുന്നേ. വൈകിട്ട് ഇല്ലത്തേക്ക് വന്നാൽ നാളെ കുത്തിരി തന്നുവിടാം. വേണ്ടങ്ങുന്നേ, പൊന്നി തല കുനിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അങ്ങനെ പറയല്ലേ പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്പൂതിരിയുടെ വികൃതിക്കാരൻ കയ്യ് പൊന്നിയുടെ മാറി നേർക്ക് നീണ്ടു. അത് കണ്ട് സഹിക്കാനാവാതെ കാഞ്ചി പ്രതികരിച്ചു. ഈറ്റക്കാട്ടിൽ ഒളിച്ചിരുന്ന അയാൾ ഒരു കാട്ടുപൂച്ചിയെപ്പോലെ നമ്പൂതിരിയുടെ നേർക്ക് ചീറിയടുത്തു. ഒന്നും ആലോചിക്കാതെ കാഞ്ചി നമ്പൂതിരിയെ വരമ്പിൽ നിന്ന് പാടത്തേക്ക് തള്ളിയിട്ടു. കഠിനാധ്വാനിയായ കാഞ്ചിയുടെ ഒറ്റ തള്ളിന് നമ്പൂതിരി വരമ്പിൽ നിന്ന് പിടച്ചു തള്ളി പാടത്തെ ചെളിയിലേക്ക് വീണു. പക്ഷേ
ചെളിയിൽ നിന്ന് എണീറ്റ് വന്ന നമ്പൂതിരിക്ക് ദേഷ്യം സഹിക്കാനായില്ല. ഒരു പറയന് ഇത്ര അഹങ്കാരമോ? തന്നെ തൊട്ട് അശുദ്ധമാക്കാൻ അവൻ കാണിച്ച ധൈര്യം അതെന്ന് സഹിച്ചു കളയാൻ അയാൾക്കായില്ല. കോപം കൊണ്ട് വിറച്ചു തുള്ളിയ നമ്പൂതിരി വരമ്പിനരികിൽ കെട്ടിവെച്ചിരുന്ന ചൂരൽക്കെട്ടിന് മുകളിലിരുന്ന് വെട്ടുകത്തിയെടുത്ത് കാഞ്ചിയുടെ കൈയും കാലും വെട്ടി. എന്നിട്ട് കത്തി ദൂരേക്കെറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു കൂസലും കൂടാതെ കാരിസ്തിനൊപ്പം അയാൾ നടന്നകന്നു. കാഞ്ചിയുടെ ചോര വീണ് പാടവരമ്പ് നനഞ്ഞു. പാടത്തെ ചെളിവെള്ളത്തിന് കടുത്ത ചുവപ്പ് നിറം ബാധിച്ചു. പൊന്നി നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് കുടിലിലേക്ക് ഓടി. കുഞ്ചനെയും കൂട്ടി അവൾ തിരിച്ചെത്തിയപ്പോഴേക്കും കാഞ്ചിയുടെ പ്രാണൻ പോയിരുന്നു. ഈ നെറികേട് ആരോട് പറയാൻ, ആരെ കേൾക്കാൻ? അങ്ങ് കൊമ്പത്തിരിക്കുന്ന വലിയ യജമാന്മാരുടെ കളി അന്നും ഇന്നും ഇതൊക്കെ തന്നെയല്ലയോ? കാഞ്ചിയുടെ ചിതക്ക് തീ കൊളുത്തിയപ്പോൾ കുഞ്ചന്റെ നെഞ്ചിലെ പ്രതികാരാഗ്നി ആളിക്കത്തി. അന്ന് മഴയിൽ നനഞ്ഞ് ഈറ്റ വെട്ടുമ്പോൾ അവനത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. നമ്പൂതിരിയോടും കാരസ്ഥനോടും തോന്നിയ അടക്കാനാവാത്ത പകയിൽ കുഞ്ചൻ ഈറ്റക്കമ്പുകൾ വെട്ടിയടുക്കി പുരയിലേക്ക് നടന്നു. കുടിലിന്റെ മുറ്റത്തേക്ക് ഈറ്റക്കെട്ടിട്ടതിനു ശേഷം അയാൾ നെറ്റിയിലെ വിയർപ്പ് തോളിലെ തോർത്തുകൊണ്ട് ഒപ്പിയെടുത്തു. ചിന്നനെയും മുക്കത്ത് വെച്ച് പൊന്നി അടുക്കളയിൽ മുളയരിക്കഞ്ഞി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. കുഞ്ചൻ അയാളുടെ അമ്മ നാണിക്കിടന്ന കയറുകട്ടിലിന് ഒരരികിൽ ചെന്നിരുന്നു. അപ്പന്റെ മരണത്തോടെ അമ്മ കിടപ്പിലായി. കറുത്ത മെലിഞ്ഞുണങ്ങിയ നാണിയുടെ ദുർബലമായ ശരീരം കട്ടിലിനോട് പറ്റിച്ചേർന്ന് കിടക്കുകയാണ്. അമ്മ, കുഞ്ഞിന്റെ നേർത്ത ശബ്ദത്തിലുള്ള വിളികേട്ട് നാണി കണ്ണു തുറന്നു. ചോദ്യഭാവത്തിൽ മകനെ നോക്കി. അമ്മയ്ക്ക് ആ വിദ്യ അറിയാമോ? പണ്ട് അപ്പൻ ചെയ്തിരുന്ന ഒടിവിദ്യ. നാണി മകന്റെ ചോദ്യത്തിന് ഒരു ഉത്തരവും പറഞ്ഞില്ല. പകരം കുടിലിന് മുകളിലെ പനയോലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യരശ്മികളിലേക്ക് നോക്കി. കുഞ്ചൻ വീണ്ടും വിളിച്ചു. അമ്മ, അപ്പനെ കൊന്ന ആ ജന്മിയെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മയെന്താ ഒന്നും മിണ്ടാത്തത്? വിറക്കുന്ന ശബ്ദത്തോട് നാണി പറഞ്ഞു. ഒടിവിദ്യ കൊണ്ട് മനയിലെ നമ്പൂതിരിയെ നിനക്ക് തളർത്തിക്കിടത്താൻ പറ്റുമോ? പിടിക്കപ്പെട്ടാൽ മരണമുറപ്പാ. ധൈര്യമുള്ള ഒരു വ്യക്തിക്ക് ഒടിയനെ കണ്ടെത്താൻ പെട്ടെന്ന് കഴിയും. ഒരിക്കലും പൂർണ്ണമായും മറ്റൊരു ജീവിയുടെ രൂപത്തിലേക്ക് പരകായ പ്രവേശം നടത്താൻ ഒടിയന് കഴിയില്ല. എന്തെങ്കിലും ഒരു കുറവ് ഒടിയനിൽ ഉണ്ടാകും, അത് തീർച്ചയാ. അതുകൊണ്ട് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ ഒടിയൻ പിടിക്കപ്പെടും. അത് വേണ്ട മക്കളെ, അത് നമുക്ക് ചെയ്യണ്ട. അമ്മ വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. ആ ദുഷ്ടന്റെ അന്ത്യം എന്റെ കൈകൊണ്ടാ. നാണിയമ്മ പിന്നെ ഏറെയൊന്നും ആലോചിച്ചില്ല. അവർ കുഞ്ചിന്റെ കാതിൽ ഒടിവിദ്യ പറഞ്ഞുകൊടുത്തു. കളരിയഭ്യാസിയായ നമ്പൂതിരിയുടെ മേൽ ഒടിവിദ്യ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അതിനായി പ്രയോഗിക്കാൻ പോകുന്ന അതിശക്തമായ മാന്ത്രിക വിദ്യ ശരിയായി ഫലിക്കണമെങ്കിൽ എതിരാളി ജനിച്ച വർഷം, ദിനം, ജന്മനക്ഷത്രം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി ഒടിവിദ്യ പ്രയോഗിച്ചാൽ നമ്പൂതിരി നട്ടല് തകർന്ന് മരിക്കുമെന്ന് ഉറപ്പാണ്. പിന്നീട് നാണിയമ്മ കട്ടിലിൽ നിന്ന് എണീറ്റ് വേച്ച് വേച്ച് ആ മുറിയുടെ ഒരു മൂലക്ക് പോയിരുന്നു. അവരുടെ മുന്നിൽ ഒരു തുരുമ്പിച്ച പെട്ടി ഉണ്ടായിരുന്നു. പെട്ടി തുറക്കുന്നത് കണ്ടപ്പോൾ കുഞ്ചൻ വേഗം അമ്മയുടെ അരികിൽ വന്നിരുന്നു. നാണിയമ്മ പെട്ടിക്ക് മുന്നിലിരുന്നു. കരിങ്കുട്ടിച്ചാത്തനെ മനസ്സിൽ സങ്കല്പിച്ചു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ആ പെട്ടി തുറന്നു. പെട്ടിക്കുള്ളിൽ ഒന്ന് രണ്ട് കുപ്പായത്തിന് താഴെ നിന്ന് ഒരു ചെറിയ കുപ്പി അവർ പുറത്തെടുത്തു. കറുത്ത ഒരു ദ്രാവകം അതിലുണ്ടായിരുന്നു. വളരെ കുറച്ച് മാത്രമുള്ള ആ ദ്രാവകമടങ്ങിയ ചെറിയ കുപ്പി നാണിയമ്മ തന്റെ മകന് സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ച, ഒടിവിദ്യ ചെയ്യാൻ ഈ പിള്ളതൈലം കൂടിയേ തീരൂ. ഇത് തലമുറകളായി കൈമാറി വന്ന ഒന്നാണ്. നിന്റെ അപ്പൻ ഒരു നിധി പോലെ സൂക്ഷിച്ച ഒന്നാണിത്. നിന്റെ അപ്പന് അദ്ദേഹത്തിന്റെ അപ്പൻ കൊടുത്തതാണിത്. ഇതുണ്ടാക്കിയെടുക്കാൻ നന്ദി പാടാണ്. മരണമടഞ്ഞ ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ നിന്നാണ് ഈ തൈലം വേർതിരിച്ചെടുക്കുന്നത്. ഇതിനോടൊപ്പം 101 പച്ചില മരുന്നുകൾ ചേർത്താണ് ഒടിമരുന്ന് തയ്യാറാക്കുന്നത്. വളരെ സൂക്ഷിച്ചു വേണം നീ ഇത് കൈകാര്യം ചെയ്യാൻ. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നീ ഇത് ഉപയോഗിക്കാവൂ. ഇത് തീർന്നാൽ പിന്നെ ഈ തൈലം ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ ദുർഘടം പിടിച്ച കാര്യമാണ്. അത് നിനക്ക് എല്ലായ്പ്പോഴും ഓർമ്മ വേണം.
അതികഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നീട് കുറേയേറെ കാര്യങ്ങൾ നാണി കുഞ്ചന്റെ കാതിൽ ചൊല്ലിക്കൊടുത്തു. എന്തൊക്കെ വന്നാലും ഒടിവിദ്യ പരീക്ഷിക്കാനായി തന്നെ കുഞ്ചൻ പറയൻ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. അങ്ങനെ പിന്നീടുള്ള ദിവസം കുഞ്ചൻ ഒളിച്ചൊളിച്ച് നമ്പൂതിരിയെ നിരീക്ഷിക്കാൻ തുടങ്ങി. എന്നും രാത്രി സമയത്ത് നമ്പൂതിരി ഒറ്റയ്ക്ക് മരിച്ചുപോയ കേശവൻ നായരുടെ വീട്ടിലേക്ക് ഒളിച്ചും പാത്തും പോകാറുണ്ടെന്ന് കുഞ്ചൻ കണ്ടുപിടിച്ചു. കേശവൻ നായരുടെ പുരയിൽ അയാളുടെ വിധവയായ പെങ്ങളൊരുത്തിയെ താമസിക്കുന്നുള്ളൂ. അവരെ കാണാനാണ് എന്നും രാത്രി ഒരു 10 മണിയാകുമ്പോൾ ശ്രീധരൻ നമ്പൂതിരി ഒരുങ്ങി ചമഞ്ഞു പോകുന്നത്. നമ്പൂതിരിയുടെ നാളും നക്ഷത്രവും അറിയേണ്ടത് അത്യാവശ്യമാണ്. അതിനിപ്പോൾ എന്താ ചെയ്യുക? അതാരിൽ നിന്നാണ് അറിയാൻ പറ്റുക? കട്ടിപ്പെട്ട കാര്യമാണ്. അറിയാൻ എന്താണ് ഒരു വഴി? കുഞ്ചൻ പല ദിവസങ്ങളിലും തല പുകഞ്ഞാലോചിച്ചു. പൂജയും പാട്ടും പരിഹാരകർമ്മങ്ങളും ചെയ്യാനായി മനയിൽ കയറിയിറങ്ങുന്ന ജോത്സ്യൻ ഗണേശനെപ്പറ്റി കുഞ്ചനപ്പോൾ ഓർത്തു. സ്ഥിരം നമ്പൂതിരിയുടെ പേരിൽ വഴിപാട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന അയാൾക്ക് ഒരുപക്ഷെ നമ്പൂതിരിയുടെ ജന്മനക്ഷത്രം, നാളെ ജനനവർഷം എല്ലാത്തിനെയും പറ്റി അറിയാമായിരിക്കാം. അയാളെ പാട്ടിലാക്കാൻ ഒരു പറയനായ എനിക്ക് പറ്റുമോ? ഇനി ഇതെല്ലാം അറിയാതെ തന്നെ ഒടിവിദ്യ നടത്താം. പക്ഷേ കളരി അറിയാവുന്ന നമ്പൂതിരിയെ ജയിക്കുവാൻ തനിക്കാവുമോ? എൻ്റെ കരിങ്കുട്ടിച്ചാത്ത, രക്ഷിക്കണമേ. എല്ലാത്തിനും നീ തുണയേകണമേ. വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് പിണ്ടതൈലത്തിൽ ആവശ്യമായ പച്ചമരുന്നുകൾ ചേർത്ത് ദിവ്യമായ ഒടിമരുന്ന് കൂട്ട് കുഞ്ചൻ തയ്യാറാക്കി. അമാവാസിക്കായുള്ള കാത്തിരിപ്പ് തുടർന്നു. അങ്ങനെ കുഞ്ചൻ പറയാൻ ആറ്റുനോറ്റ് കാത്തിരുന്ന അമാവാസിയെത്തി. ചുറ്റിനും കുറ്റക്കൂരിട്ട് കുഞ്ചൻ കുടിലിൽ നിന്ന് പുറത്തിറങ്ങി. വെട്ടത്തിനായി ഒരു ചൂട്ടുകറ്റ കയ്യിൽ കരുതാമായിരുന്നു. പക്ഷേ ചൂട്ടുകറ്റയുടെ ചൂട് ഒടിയനേൽക്കാൻ പാടില്ല. നാണിയമ്മയുടെ അറിവുകൾ കുഞ്ചന് ഒരു അനുഗ്രഹമായി. ഇരുട്ടിൽ ഒരു നത്തിനെപ്പോലെ വ്യക്തമായി കാണാനുള്ള ഒരു അത്ഭുതവിദ്യ ആ അമ്മ മകന് പറഞ്ഞു കൊടുത്തിരുന്നു. ഒടിയന്മാർക്ക് അസാധാരണമായ കാഴ്ചശക്തി പ്രദാനം ചെയ്യുന്നത് നത്തിൻ്റെ തലയിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം മഷിയാണ്. അത് കണ്ണിൽ പുരട്ടിയാൽ രാത്രിയിലും കാണാവുന്ന തരത്തിലുള്ള ഒരു ശക്തി കിട്ടും. കുഞ്ചൻ ആ ഇരുട്ടിൽ നിന്ന് കരിങ്കുട്ടിയും മനസ്സിൽ ധ്യാനിച്ച് ആ പ്രത്യേക തരത്തിൽ തയ്യാറാക്കിയെടുത്ത അഞ്ജനക്കൂട്ട് തൻ്റെ 2 കണ്ണുകളിലും എഴുതി. ചീവീടുകൾ മൂളുന്ന വഴിയിലൂടെ കുഞ്ചൻ അകലെയുള്ള ആ പൊന്തക്കാടിന് ലക്ഷ്യമാക്കി നടന്നു. ആ കാടിനരികിൽ കൂടിയാണ് ശ്രീധരൻ നമ്പൂതിരി കേശവൻ നായരുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പൊന്തക്കാടിന്റെ മറവിൽ അനുഷ്ഠാനപരമായ പ്രത്യേക പൂജകൾക്ക് ശേഷം അയാൾ ഉടുത്തിരുന്ന മുണ്ടഴിച്ചു മാറ്റി വിവസ്ത്രനായി. അതിനുശേഷം പിള്ളതൈലത്തിൽ നിന്ന് അല്പം മാത്രമെടുത്ത് മന്ത്രം ചൊല്ലിക്കൊണ്ട് 2 ചെവികൾക്ക് പിന്നിലുമായി പുരട്ടി. ദിവ്യമായ തൈലം പുരട്ടിയതോടുകൂടി തൻ്റെ ശരീരം ഏത് രൂപത്തിലേക്കാണ് മാറേണ്ടതെന്ന് കുഞ്ചൻ മനസ്സിലോർത്തു. പൊന്തക്കാടിന് മുകളിൽ നിറയെ മിന്നാമിനുങ്ങുകൾ വട്ടമിട്ട് പറക്കുകയാണ്. കാടിനരികിലായി നിന്ന നീളൻ മുളന്തണ്ടിലിരുന്ന് മൂങ്ങകൾ കുഞ്ചനെ നോക്കി ഉറക്കി ചിലച്ചു. ഇരുട്ടിൻ്റെ മറവിൽ കുഞ്ഞൻ്റെ ശരീരത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ചുവന്ന തുടുത്ത് തിളക്കമുള്ള കണ്ണുകൾ കൂരിരുട്ടിൽ വെട്ടിത്തിളങ്ങി. കൂർത്ത നീണ്ട പല്ലുകളിൽ നിന്ന് ഉമിനീർ താഴേക്ക് ഒളിച്ചിറങ്ങുന്ന നാവ് നീണ്ട കറുത്ത ഒരു ചെന്നായുടെ രൂപത്തിലേക്ക് കുഞ്ചൻ്റെ ശരീരം പരകായ പ്രവേശം നടത്തി. ഭയാനകമായ രീതിയിൽ അത് ഇരുട്ടിൽ മുരണ്ടു. അങ്ങ് ദൂരെ നിന്ന് ശ്രീധരൻ നമ്പൂതിരി ചൂട്ടുകറ്റയും കത്തിച്ചു പിടിച്ച് നടന്നു വരികയാണ്. ചൂട്ടുകറ്റിയുടെ ചൂടടിച്ചാൽ ഒടിയൻ്റെ രൂപം സ്വന്തം രൂപത്തിലേക്ക് മാറും. ഇനി എന്തു ചെയ്യും? കരിങ്കുട്ടിച്ചാത്തനോട് കുഞ്ചൻ വിഘ്നങ്ങൾ അകറ്റാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. കത്തിത്തീർന്ന ചൂട്ടുകറ്റിയിലെ കനലാൽ കൈയൊന്ന് പൊള്ളിയപ്പോൾ നമ്പൂതിരി ചൂട്ടുകറ്റ അടുത്തുള്ള തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എത്തിച്ചേരേണ്ട സ്ഥലം എത്തിയല്ലോ എന്നുള്ള ആശ്വാസം അയാളുടെ മുഖത്ത് അപ്പോൾ ഉണ്ടായിരുന്നു. നമ്പൂതിരി നടന്ന് കാടിനരികിലെത്തിയപ്പോൾ ഇരുട്ടിൽ മറഞ്ഞു നിന്ന ചെന്നായുടെ കണ്ണുകൾ തിളങ്ങി. ഇരയുടെ മേലേക്ക് ചാടി വീഴാനായി അത് തക്കം പാർത്തു. നമ്പൂതിരി തൊട്ടടുത്തെത്തിയ നിമിഷം ചെന്നായ മുരണ്ടുകൊണ്ട് നമ്പൂതിരിയുടെ മുന്നിലേക്ക് ചാടി വീണു. നിലച്ചിരിക്കാത്ത നേരത്ത് ഇരുളിൽ നിന്ന് എന്തോ ഒരു കറുത്ത രൂപം തൻ്റെ മേലേക്ക് പതിച്ചപ്പോൾ നമ്പൂതിരി അലറിക്കൊണ്ട് താഴെ കളിച്ചു വീണു.
അസഹ്യമായ നെഞ്ചുവേദന അയാൾക്കപ്പോൾ അനുഭവപ്പെട്ടു. മുന്നിൽ നിൽക്കുന്ന ഭയാനകമായ രൂപത്തെ ഒന്ന് മനസ്സിലാക്കാൻ പോലും നമ്പൂതിക്ക് കഴിഞ്ഞില്ല. ഭയത്താൽ അയാളുടെ വാ ഒരു ഭാഗത്തേക്ക് കൂടിപ്പോയി. സമയം ഒട്ടും കളയാതെ തന്നെ ഒടിയൻ ദ്രുതഗതിയിൽ കാര്യങ്ങൾ ചെയ്തു. ഒടിയന്റെ മായാവലയത്തിൽ അകപ്പെട്ട നമ്പൂതിരിയുടെ തല തെല്ലുമേ പ്രവർത്തിച്ചില്ല. ഒരു കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ ഒടിയൻ നമ്പൂതിരിയെ പൊന്തക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു. കൂട്ടം കൂടി നിന്ന കവുങ്ങുമരങ്ങൾക്കിടയിലേക്ക് നമ്പൂതിരിയുടെ തല കയറ്റിവെച്ച് ശരീരം തിരിച്ച് അയാളുടെ കഴുത്തൊടിച്ചു. പ്രാണൻ പോകുന്ന വേദനയിൽ നമ്പൂതിരി അലറിക്കരഞ്ഞു. കഴുത്തൊടിഞ്ഞു തൂങ്ങിയ അയാളുടെ ശരീരം വഴിയിലേക്ക് മാറ്റിയിട്ടതിനു ശേഷം ഒടിയൻ ആ ഇരുട്ടിൽ നിന്ന് ഓടിമറഞ്ഞു. അങ്ങനെ ഓടിമറിഞ്ഞ് നിശ്ചയിച്ച് കൃത്യം നടത്തി വന്ന കുഞ്ചൻ പറയൻ കളിയടങ്ങാതെ തന്റെ കുടിലിനു ചുറ്റും ഓടി. ആ സമയത്ത് കുടിലിൽ നിന്ന് പൊന്നി ഉരക്കലൻ നിറയെ ചൂടുവെള്ളവുമായി കുഞ്ചനരികിലെത്തി. കളിയടങ്ങാതെ തലകുടഞ്ഞ അയാളുടെ തലയിലേക്ക് അവൾ ആ ചൂടുവെള്ളം ധാരധാരയായി ഒഴിച്ചു. അതോടെ ഒടിയന്റെ കളിയടങ്ങി. അയാൾ തന്റെ സാധാരണ രൂപത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ മേലാളന്മാരുടെ നട്ടലൊടിക്കാൻ ഒരൊടിയൻ ജന്മമെടുത്തു. ഒടിയന്റെ ഒടിവിദ്യ പേടിച്ച് പറയക്കുടിലെ പെണ്ണിന്റെ മേൽ കൈവയ്ക്കാൻ ഒരു മേലാളന്മാരും ഇനി മുതിർന്നെന്ന് വരില്ല.